കുട്ടിക്കാലത്തേക്ക് പോയാ. നിങ്ങൾ കുട്ടിക്കാലത്തായിരുന്നല്ലോ ഒരുമിച്ച് പഠിച്ചത്. ഞങ്ങൾ ഇപ്പോഴും കുട്ടിക്കാലത്ത്. അതെ അതെ അതെ, ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. സോറി, ഞാൻ ഇച്ചിരി കൂടി ഒന്ന് ഉയർന്നു എന്ന് മനസ്സിലിച്ചിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് മഞ്ജരി എന്താണ് ഒരു വോയിസ് ആ ഒരു ടൈപ്പ് ഒക്കെ ആയിരുന്നു വലിയ, അങ്ങനെ അറിയാലോ നമുക്ക്. അങ്ങനെ ആയിരിക്കുമ്പോ കമ്മലിടില്ല, മുടി ബോയ്ക്കട്ടായിരുന്നു, പിന്നെ ഒരു ഡ്രസ്സിംഗ് സെൻസും ഇല്ല, സോക്സൊക്കെ സോക്സും ഷൂസും ഒക്കെ ഒരുമാതിരി കംപ്ലീറ്റ്ലി ഒരു എന്താ പറയാ, ഇപ്പൊ സാധാരണ പെൺകുട്ടികളാകുമ്പോ ഒന്ന് ഒരുങ്ങിട്ടൊക്കെ സ്കൂളിൽ പോകണം, കണ്ണാടിയിലൊക്കെ, കണ്ണാടി എന്ന് പറഞ്ഞ സാധനം നോക്കില്ല, പൗഡർ ഇടില്ല, അങ്ങനെ ഒരു പരിപാടി ഇല്ലായിരുന്നു. ഇല്ല ഒന്നും പറയും. എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ ഒരു അച്ഛൻ എന്റെ ഒരു റോൾ മോഡൽ ആയതുകൊണ്ട് ഞാൻ പലപ്പോഴും അച്ഛനെ അനുകരിക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ പോകുന്ന അതേ ബാർബർ ഷോപ്പിൽ പോയി ഞാൻ എന്റെ മുടിയും വിട്ടു. അപ്പം അതുപോലെ ഇപ്പം ഒരു പ്രാവശ്യം ഞാൻ ആക്ച്വലി ഈ അച്ഛനീ താടി പഠിക്കുന്ന കണ്ടിട്ട് ആ റേസർ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ ആ ചീർപ്പൊക്കെ എടുത്ത് അതേ ഒരു റൗണ്ട് ചീർപ്പുണ്ടല്ലോ, മെൻസ് ചീർപ്പ്, അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ അച്ഛനായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇതിങ്ങനെ ഒരാൾ യൂസ് ചെയ്ത് ചീർപ്പെടുത്ത് യൂസ് ചെയ്ത് ചിലപ്പോൾ അത് അഴുക്കുണ്ടെങ്കിൽ അത് മുടിയിലേക്ക് വരും, അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞ് മാറ്റി മാറ്റി നിർത്തി. ഞാൻ എനിക്ക് കൂടുതലും വളരെ ബോയിഷ് ആയിട്ട് തന്നെയായിരുന്നു ഞാൻ സ്കൂളിൽ പോകുന്നതും സംസാരിക്കുന്നത് പോലും ഫ്രണ്ട്സിനോടായാലും ആമ്പിള്ളേരുടെ അടുത്ത് മോസ്റ്റ് ഓഫ് ദ ടൈം അടിയിടുക എന്നുള്ളതായിരുന്നു. എന്ന് വെച്ചാൽ ഒരു വഴക്കാളിയായിട്ടുള്ള ഒരാളായിരുന്നു, പഠിക്കുന്നത് പഠിക്കും, അതല്ലാതെ ഭയങ്കര ഒരു ടഫായിട്ടുള്ളൊരു ഇതായിരുന്നു. ഫ്രണ്ട്സൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ില്ലേ എനിക്കൊരു സംശയം. അല്ല അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നല്ല, ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അല്ല എല്ലാവരുമായിട്ടും ഞാൻ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അത് ഇപ്പോഴും ഉണ്ട്. പക്ഷെ എന്നാലും ആ ഒരു ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നൊന്നുമില്ല. ചില സിനിമയിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് പെമ്പിള്ളേരെ മാറി നിന്ന് ഒബ്സർവ് ചെയ്യുന്ന ചില ചെക്കന്മാരെയൊക്കെ നമ്മൾ ചില സിനിമകളിൽ കാണും, അങ്ങനെയായിരുന്നു ചേരുന്നത്. ഞാൻ ഒബ്സർവ് ചെയ്യാൻ ക്ലാസ്സിനകത്ത് ഇല്ലായിരുന്നു, നമുക്ക് നമുക്കിപ്പോഴും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലേ. സോ ഇയാൾ ഒന്നും ചെയ്യില്ലെന്നല്ലേ പറഞ്ഞേ, ക്രിക്കറ്റ് ഇല്ല, ഓ സ്പോർട്സ് ഇല്ല ആ ഭാഗം. നമ്മള് സ്കൂളിന്റെ ഹൗസ് വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു, അതുകൊണ്ട് അതിന്റെ പഠിത്തം എവിടെയൊക്കെ അവോയ്ഡ് ചെയ്യാമോ. ശരി, ഒരാള് മ്യൂസിക്, അന്ന് മ്യൂസിക് ഉണ്ടായിരുന്നല്ലോ. മ്യൂസിക് ഉണ്ടായിരുന്നു സ്കൂളിൽ നടക്കുന്ന എല്ലാ കലാപരിപാടികൾക്കും പങ്കെടുക്കുമായിരുന്നു. ഞാൻ ഇപ്പോഴൊക്കെ ഞാൻ അമ്മയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് അവിടെ ചെറിയ മോളിലൊക്കെ പാട്ടൊക്കെ പാടുമ്പോൾ എവിടെയെങ്കിലും ഒരു മ്യൂസിക് സിസ്റ്റമോ ഒരു മൈക്ക് കണ്ടാൽ ഞാൻ എന്നെ അവിടെ നിർത്തിയിരിക്കും അമ്മ. പക്ഷെ അമ്മയ്ക്ക് അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ്, ഞാൻ പാടണം, സംഗീതത്തിൽ തന്നെ എൻ്റെ ഒരു കരിയർ ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എവിടെ കണ്ടാലും അപ്പൊ ഞാൻ പോവാത്ത ഒരു വേദി ഉണ്ടാവില്ല അല്ലെ മസ്കറ്റില്. അപ്പൊ എല്ലായിടത്തും പാടിയിട്ടുണ്ട്. അപ്പൊ മ്യൂസിക് ഉണ്ടായിരുന്നു, കാരണം അത് അമ്മയുടെ ഒരു ആഗ്രഹത്തിന്റെ പുറത്തായിരുന്നു. അപ്പൊ അല്ലാതെയുള്ള സ്കൂളിലുള്ള പഠനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ടീച്ചറുടെ പെറ്റായി നടക്കുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ഇപ്പോഴും ഞാൻ പറയുന്നത് എനിക്ക് ആദ്യമായിട്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കിട്ടിയ ഒരു ഉപദേശം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന്, ഞാൻ ഈ ടീച്ചറുടെ ഫേവറേറ്റ് ആവാൻ വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ കുറ്റങ്ങളോ കുറവുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉടനെ ഒറ്റിക്കൊടുക്കും, ഓടിപ്പോയി പറയും ടീച്ചർ അത് ഇയാൾ ചെയ്തതാ അത് അയാൾ ചെയ്തതാ. അപ്പം ടീച്ചർ നല്ല കയ്യടി തരുമെങ്കിലും ഫ്രണ്ട്സ് ഇല്ലാതാവും, ഓരോന്നോരോന്നായിട്ട് കൊഴിഞ്ഞു കൊഴിഞ്ഞു പോവും. അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ ഒരാളെ ആരാ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ എണീറ്റ് നിന്നു പറയാൻ വേണ്ടി. അപ്പോൾ ബാക്കിൽ നിന്ന് ഇദ്ദേഹം ഇരിക്കുന്നു പറഞ്ഞു. ഞാൻ അങ്ങനെ ഞാൻ ഇരുന്നു എൻ്റെ അടുത്ത്. പിന്നെ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കളൊന്നും ഉണ്ടാവില്ല, എല്ലാവരും ഇങ്ങനെ ഒറ്റ കൊടുത്ത് അവസാനം ഒറ്റയ്ക്ക്. അത് ഞാൻ ചോദിച്ചു വന്ന ക്വസ്റ്റ്യൻ അതാണ്. അപ്പൊ അങ്ങനെ ഇത്രീ റഫായിരുന്ന ഒരു പെങ്കുച്ചിനെ ചെറുപ്പത്തിലെ നോട്ടീസ് ചെയ്തു, അതായത് ഒരു ഇഷ്ടം അന്നേരം അല്ല, എനിക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ, അങ്ങനത്തെ ഒരു ഇഷ്ടങ്ങളെ എനിക്ക് ഇല്ലായിരുന്നു. അപ്പൊ പിന്നെ എന്നെ ഞാൻ എന്നെ ഞാൻ തന്നെ നോട്ടീസ് ചെയ്തിട്ടില്ല, പിന്നാലേ വേറെ ഇല്ല നോട്ടീസ് ചെയ്യുന്നത് വെച്ചാൽ ബിക്കോസ് എല്ലാ മ്യൂസിക് കോമ്പറ്റീഷനും പ്രൈസ് വാങ്ങിക്കുന്ന ആള്, പിന്നെ മ്യൂസിക്കൽസിൽ ഒത്തിരി മ്യൂസിക്കൽസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കൊന്ന് ദാസങ്ങൾ വന്ന സമയത്ത് ആദ്യമായിട്ട് അവിടെ പാടിയത്. സോ ഇങ്ങനെ നമ്മുടെ ഔട്ട് ഓഫ് മൈ ലീഗ് എന്ന് പറയുന്ന ഒരു വ്യക്തി പോലാണ് യുനോ ആ സമയത്ത് തന്നെ ആ പ്രായത്തിൽ തന്നെ, അതുകൊണ്ട് അങ്ങനെ അപ്രോച്ച് ചെയ്യാനും ശ്രമിച്ചിട്ടില്ല. അതെ പഠിക്കുക, അതിന്റെ പുറത്ത് പഠിക്കുകയും ചെയ്യും, അത് അത് ഡേഞ്ചറസ് കോമ്പിനേഷൻ, ടാലന്റും ഉണ്ട് പഠിത്തം ഉണ്ട്. അത് സത്യം, അത് പറയാതിരിക്കാൻ പറ്റില്ല.